രണ്ടായിരത്തി പതിനാറിൽ സുപ്രീം കോടതി വിധി വരുന്നു അത് ലോ ഓഫ് ദി ലാൻഡ് ലാൻഡാണെന്നാണല്ലോ പറയുന്നത് അങ്ങനെയെങ്കിൽ അതിനുശേഷമാണ് ഈ കർത്ത കേൾക്കാൻ പറ്റുന്നില്ലേട്ടോ ശബ്ദം ആ കർത്ത ഒരു എന്താണ് ഒരു ഒരു അഭ്യർത്ഥന കൊടുക്കുന്നത് മുഖ്യമന്ത്രിക്ക് പരിഗണിക്കണം തന്നെ പരിഗണിക്കണം എന്ന് പറഞ്ഞു അഭ്യർത്ഥന കൊടുക്കുന്നു അതിനുശേഷം മുഖ്യമന്ത്രി യോഗം വിളിക്കുന്നുണ്ട് അപ്പൊ യോഗത്തിന്റെ മിനിറ്റ്സ് ഒക്കെ ഇങ്ങനെ കാണിച്ചു കാണിച്ചിട്ടാണ് വ്യവസായ മന്ത്രി പോയതെന്ന് പറയുന്നു അങ്ങനെ കാണിച്ചു പോകേണ്ട കാര്യമാണ് അതിന്റെ വ്യക്തത വരുത്തണം എന്നുള്ളതാണ് ഇപ്പൊ അല്ല കാണിച്ചിട്ടില്ല ഇപ്പോഴും ഇല്ല നമ്മൾ നമ്മുടെ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ സി പി എം പ്രതിനിധികൾ വരുന്നില്ലല്ലോ എന്താണ് വരാത്തത് വരണ്ടേ കാര്യങ്ങൾ ഇത്രയും വ്യക്തമായ സ്ഥിതിക്ക് ലോ ഓഫ് ദ ലാൻഡ് ആയ സ്ഥിതിക്ക് അതങ്ങോട്ട് വിശദീകരിക്കാമല്ലോ എന്തുകൊണ്ട് ചെയ്തില്ല അതൊക്കെ പോട്ടെ രണ്ടായിരത്തി പതിനാറ് മുതൽ സുപ്രീം കോടതി വിധിയുണ്ട് സുപ്രീം കോടതി വിധിക്ക് മുന്നിലുള്ള നമ്മൾ രണ്ടായിരത്തി നാല് മുതൽ പരിശോധിക്കുകയാണെങ്കിൽ ഓരോ തവണയും കോടതിയിൽ നിന്ന് അനുകൂലമായി സി എം ആർ അനുമതി നേടിയെടുത്തിട്ടുണ്ട് ഓരോ തവണയും രണ്ടായിരത്തി നാല് മുതൽ എ കെ ആന്റണിയുടെ കാലം മുതൽ പിന്നീട് വി എസിൻ്റെ കാലം ഉമ്മൻചാണ്ടിയുടെ കാലം ഈ ഘട്ടത്തിലൊക്കെ പലതവണ നിയമ പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോഴൊക്കെ വി എസ് സർക്കാർ ആയാലും ഉമ്മൻചാണ്ടി ആയാലും ആന്റണി ആന്റണിയുടെ സമയത്ത് പ്രക്ഷോഭം ഉണ്ടായി അങ്ങനെയാണ് ആ തീരുമാനം മാറ്റുന്നത് പത്ത് ദിവസം കൊണ്ട് പിൻവലിക്കേണ്ടി വന്നു പിന്നീട് ഇത് നേരത്തെ പറഞ്ഞ പോലെ പലതവണ നിയമ പോരാട്ടങ്ങളിൽ സി എം ആറിന് അനുകൂലമായി കോടതി വിധി ഉണ്ടാകുന്നു അതിനുശേഷമാണല്ലോ രണ്ടായിരത്തി പതിനാറിൽ സുപ്രീം കോടതിയുടെ ഉത്തരവ് വരുന്നത് ആ ഉത്തരവിന് ശേഷം ഈ പറഞ്ഞ ഈ ഈ ഒരു അഭ്യർത്ഥന അങ്ങോട്ട് ഇദ്ദേഹം വയ്ക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സർക്കാർ ആദ്യം അധികാരത്തിലിരുന്ന വർഷം അല്ലേ അപ്പോൾ മുതൽ മാസപ്പടി കിട്ടുന്നു എന്നുള്ളതാണ് ആരോപണം അപ്പോൾ മുതൽ വീണാ വിജയന് അഞ്ചു ലക്ഷം വീതം കിട്ടുന്നു എന്നുള്ളതാണ് ആരോപണം ഇതൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടി വരും അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ വളരെ സുവ്യക്തമായ ഒരു ഭേദഗതി സർക്കാർ കൊണ്ടുവന്നല്ലോ ഭേദഗതി കൊണ്ടുവരുന്നു അത് അറിയിക്കുന്നു സംസ്ഥാനങ്ങളെ അറിയിക്കുന്നു പിന്നീട് അത് നിർദ്ദേശമായി വരികയാണ് നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഓരോ സംസ്ഥാനങ്ങളും നടപ്പാക്കണമെന്ന കൃത്യമായ നിർദ്ദേശം വരുന്നു ആ നിർദ്ദേശം വന്ന ശേഷവും എന്ത് ചെയ്തു ഒന്നും ചെയ്തില്ലല്ലോ ആ നിർദ്ദേശത്തിന് ശേഷം ഇപ്പോൾ ഈ ഉത്തരവിറങ്ങുന്നത് അഞ്ചു വർഷം അഞ്ചു വർഷമാണ് അതിന്മേലെ അനങ്ങാതിരുന്നത് അപ്പോഴൊരു ഉത്തരവിറക്കിയിട്ടുണ്ടെന്ന് പറയുന്നു ആ ഉത്തരവിൽ വ്യക്തതയുണ്ടോ ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള ഉത്തരവിൽ വ്യത്യാസമുണ്ടെന്ന് പറയുന്നു ഉത്തരവിറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിൽ അതിൽ തർജ്ജമ ചെയ്തതിൽ മനപൂർവ്വം ഭേദ ഭേദഗതി വരുന്ന കൂട്ടിച്ചേർത്തിട്ടാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മയപ്പെടുത്താനുള്ള ശ്രമം കൃത്യമായി നടന്നിട്ടുണ്ട് അങ്ങനെയെങ്കിൽ എന്തിനാണ് മാത്യു കൊളനാടിന്റെ വാർത്താസമ്മേളനത്തിന് ശേഷം ഇതിലൊരു ക്ലാരിറ്റി വരുന്നത് സി എം ആറിന് അനുമതിയില്ല എന്നൊരു ക്ലാരിറ്റി വരുന്നത് എന്താണ് നേരത്തെ അത് നടപ്പാക്കിയിട്ടുണ്ട് എന്തിനാണ് ആ ക്ലാരിറ്റിയുടെ ആവശ്യം അവിടെ തന്നെയുണ്ട് ഉത്തരം എന്തിനാണ് അങ്ങനെ ചെയ്തത് അതിലെങ്കിലും വിശദീകരണം നൽകാനുണ്ടോ അതെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അവയെല്ലാം